Agni Abhishekam. Swargiya Agni, Parishuddhatma Agni, Iruli Prakashamai, Talarna Manasina Shaktiya, Rogam Matum Saukhyam Pagarum Deviga Sandesham. Abhishekam. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർവാലാഹ് ഭവനത്തിൽ നിന്നും സ്നേഹ ആശംസകൾ. യർമ്യ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 16 തിരുവചനം. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 4:6 തിരുവചനം. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? അങ്ങനെ ചെയ്തില്ല എങ്കിൽ വാതുക്കൽ പാപം പതിയിരിക്കും, അത് നിന്നിൽ സ്വാധീനം ചെലുത്തും, നീ അതിനെ കീഴടക്കണം. ദൈവം മനുഷ്യനെ നന്മകൾ കൊടുക്കുമ്പോൾ അതിനെ നശിപ്പിക്കുവാൻ തിന്മകളും കടന്നു വരും. ദൈവം കൂടെയുള്ളവർക്ക് മാത്രമേ നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. നന്മയും തിന്മയും കടന്നു വരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. നമ്മുടെ ഇടപെടലുകൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ, അറിവുകൾ, കേൾവികൾ എല്ലാം നമ്മളെ നന്മയിലേക്കും നാശത്തിലേക്കും നയിക്കും. നന്മയും തിന്മയും തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ അല്ല എങ്കിൽ നാശവും ദുഃഖവുമായിരിക്കും നമ്മുടെ അവസാനമുണ്ടാകുന്ന ഫലം. നമ്മൾ എന്നും കരഞ്ഞും കണ്ണുനീരുമായി വീണും തകർന്നും കഴിയാനുള്ളവനല്ല. നമ്മുടെ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ അപ്പച്ചനായി കണ്ടുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അപ്പനോട് പറയുമ്പോൾ മക്കളായിരിക്കുന്ന നമ്മളുടെ അടുത്തേക്ക് അപ്പൻ കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മുടെ കണ്ണുനീർ ഒപ്പിയെടുക്കും. നമ്മുടെ കണ്ണുനീർ കുപ്പിയിലാക്കി നമ്മൾക്ക് തക്ക സമയത്ത് വേണ്ടതെല്ലാം തരുന്നവനാണ് നമ്മളുടെ ദൈവം. ദൈവത്തെ അപ്പച്ചനായി കണ്ടുകൊണ്ട് നമ്മളുടെ കണ്ണുനീരുകളും ദുഃഖങ്ങളും വേദനകളും ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിച്ച് നല്ലതിനെ സ്വീകരിക്കുവാനും മോശമായതിനെ തള്ളിക്കളയുവാനും നമ്മൾക്ക് കഴിയണം. ഈ ഒരു അറിവിലേക്ക് നമ്മൾ വരണം. അപ്പോൾ നമുക്ക് നല്ലതിനെ സ്വീകരിക്കാൻ സാധിക്കും, മോശമായതിനെ ഉപേക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് സ്വന്തമാക്കുന്ന നമ്മൾക്ക് ജീവിതത്തിൽ എന്നും ദൈവം നമ്മളെ പരിപാലിക്കും, ദൈവം നമ്മളെ നയിക്കും. ഈ ഒരു അറിവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.